പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്ലസ് ടു അറബിക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷയൊക്കെ വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുകയും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന, അതുപോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് പഠനകാര്യം നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടും. 1 മുതൽ 12 വരെ സ്കൂളിൽ അറബി പഠിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ്. സ്കൂൾ അറബിക്ക് മാത്രമാണ് അതിൽ നമ്മൾ കണ്ടൻ്റായി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതുപോലെയോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസോ ഇതേ മോഡലിലുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഒന്നാമത്തെ സെക്ഷൻ എന്നുള്ളത് വഫിഖ് ബൈനൽ ഖാനത്തൈൻ, ഇവിടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ബ കോളങ്ങളിൽ കുറേ പേരുകളും കുറേ അവരുടെ വർക്കുകളുമൊക്കെ ഉണ്ട്. എൻ കെ അഹമ്മദ് മൗലവി, വഹിയുദ്ദീൻ ആലുവായി, അബുൽ യാദി യാസി, മഅറൂഫ് റുസാഫി, മഹ്മൂദ് തൈമൂർ, അല്ലേ? അപ്പോൾ ഇതിലെ എൻ കെ അഹമ്മദ് മൗലവിയോട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? അദ്ദേഹമാണ് മൻലൂം ഖൈറുള്ള എഴുതിയത്. മുഹയുദ്ദീൻ ആലുവായി, അദ്ദേഹം ആരാണ്? അദ്ദേഹം ജാമിയ അൽ അസ്ഹർ, അല്ലേ, ജാമിയത്തുൽ അസ്ഹറിൽ പഠിച്ച കെയ്റോ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. പിന്നെ അബുൽ യാസി, അദ്ദേഹം റഹാലത്തുൻ സൗദി, ഒരു സൗദി യാത്രക്കാരൻ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗറൊക്കെയാണ് അല്ലേ, അബുൽ യാസി. മഅറൂഫ് റുസാഫി ആരാണ്? ഷായറുൻ ഇറാഖി, നാമു വലാ തസ്തൈക്കുദു എന്ന പദ്യം എഴുതിയ ആൾ അല്ലേ. പിന്നെ മഹ്മൂദ് തൈമൂർ, ഫന്നുൽ ഖിസസ് അൽ അറബിയ, അറബി കഥ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ആര്? മഹ്മൂദ് തൈമൂർ എന്നുള്ളത്. ഓക്കെ, ഇനി അക്മിലുൽ ജുമല ബി കലിമാത്തിൻ മുനാസബ, താഴെയുള്ളതിൽ അനുയോജ്യമായ വാക്ക് വെച്ച് പൂരിപ്പിക്കുക. ജലസൽ വലതു ഡാഷ് അൽ കുർസി, കുട്ടിയിരുന്നു ചെയർ, ചെയറിൻ്റെ മുകളിൽ എന്നാണ്. അതിനേതാണ് ഹർഫുൽ ജറ്? അല അല്ലെ, അലയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡാഷ് അൽ മദ്റസത്ത കബീറത്തുൻ, ഇതിൽ ഏതാ ശരി? ഏതാ ശരി? ലാക്കിന്ന അന്ന ഇന്ന, ഇവിടെ ഏറ്റവും യോജിക്കുക. ഇതൊക്കെ ഇട്ടാൽ ശരി തന്നെയാണെങ്കിലും സെൻറ്റൻസിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരുന്നത് എപ്പോഴും ഇന്നയായിരിക്കും. അപ്പോൾ ഇന്നയാണ്, ഇന്നൽ മദ്റസത്ത കബീറത്തുൻ എന്നാണ് വരിക. ഇന്നയാണ് ഇവിടെ ഉത്തരമായി വരിക. ഓക്കെ, അടുത്ത് ഡാഷ് യഹ്റുജു, യഹ്റുജു ഡാഷ് ഇലസൂഖ്, യഹ്റുജു പോകുന്നു എവിടേക്ക്? അങ്ങാടിയിലേക്ക്. വാലിദു വലദ വാലിദി, ഏതാ ശരി? ഇവിടെ ഒരു ഫായിലാണ് പോയിട്ടുള്ളത്, ഫായിലിൻ്റെ അവസാനത്തെ അക്ഷരത്തിനെപ്പോഴും ലമ്മായിരിക്കും. ഇവിടെ ശരിയായത് അൽ വാലിദ് എന്നായിരിക്കും ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അൽ ജരീദത്തു, അൽ ജരീദത്തു നാഫിഉൻ, നാഫിഅത്തുൻ, നാഫിഅത്തിൻ. ഇവിടെ ജരീദത്ത് എന്നുള്ളത് മുബ്തദ ആണ്, അതിനൊരു ഖബറാണ് വരേണ്ടത്. ഖബറും എപ്പോഴും എന്താണ് മുബ്തദനെ പോലെ തന്നെ വരണം. ജരീദത്ത് മോന്നസ് ആയതുകൊണ്ട് നാഫിഅത്തുൻ എന്നതാണ് ശരി. അൽ ജരീദത്തു നാഫിഅത്തുൻ, നാഫിഅത്തിൻ എന്ന് പറ്റില്ല, കാരണം അൽ ജരീദത്തു എന്നാണ് അവിടെയുള്ളത്. ഓക്കെ, ഇനി അജിബ് അനിൽ അസ്ഇലത്തിലാത്തിയ അയ്യു മക്കാനി യൂറഫ് ബിഷാത്ത് സഹബി, സുവർണ തീരം എന്നറിയപ്പെടുന്നത് പൂവാർ അല്ലേ, ആ പാഠഭാഗത്തിൽ നിങ്ങൾ പഠിച്ചതാണ് അബുൽ യാസിയുടെ. മൻ അല്ലഫ നാമു മൻലൂം നാമു വലാ തസ്തൈക്കുലു, രചിച്ചതാരാണ്? മഅറൂഫ് അറുസാഫി, പഠിച്ചതാണ്. മിൻ ഐന തുസ്ദറു മജല്ലത്ത് സൗത്തിൽ ഹിന്ദ്, സൗത്തിൽ ഹിന്ദ് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അല്ലേ? മിൻ സിഫാറത്തിൽ ഹിന്ദ് ബി മിസിർ, മിസറിലെ സിഫാറത്തിൽ ഹിന്ദ് ഇന്ത്യൻ എംബസിയിൽ നിന്നാണ്, നമ്മൾ മൊഹീദീൻ ആലുവയുടെ പാഠഭാഗത്തിൽ ഉള്ളതാണ്. 13 ഇഖ്റായിൽ ഇബാറത്തിൽ ആത്തിയ വാജിബൻ ലാസിയ, ഇവിടെ 13 മുതൽ 16 ക്വസ്റ്റ്യൻസിൽ 3 എണ്ണം എഴുതിയാൽ മതി, അല്ല ആ 3 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. ഇഖ്റായിൽ ഇബാറത്തിൽ ആത്തിയ വാജിബൻ ലസ്സിലത്തിൽ നാം യാ സയ്യിദി ഷുർത്തി മുറൂർ ഫി ഷഖ്സിയത്തിഹി യതജമ്മഉ കുല്ലു മാ അസ്ബു ഇലൈഹി, ഇവിടെ ഈ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക്. മൻ കാല, ഇത് ആര് പറഞ്ഞതാണെന്നാണ്?
ശുർത്തിയിൽ മുറൂർ എന്ന പാഠഭാഗത്തിലെ മൻ കാല ഹാദിഹിൽ എഴുപാറ ഈ ഇബാറത്ത് ആരാണ് പറഞ്ഞത്? ഹമ്മൂദ അല്ലെ, ഹമ്മൂദ. ലിമൻ കാല ഹാദിഹിൽ എഴുപാറ ഈ ഇബാറത്ത് ആരോടാണ് പറഞ്ഞത്? ലിൽ കാത്തിബ്, ലിൽ കാത്തിബ് മഹ്മൂദ് തൈമൂർ. കാല ഹാദിഹിൽ എഴുപാറ ലിൽ കാത്തിബ്, കാത്തിബ് എഴുത്തുകാരനോട് മഹ്മൂദ് തൈമൂറിനോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇനി പതിനാല്, ഉക്തുബ് തഹനിയത്തൻ വാഹിദ ലിക്കുല്ലി മുനാസബത്തി മിനലാത്തിയ. താഴെയുള്ള സന്ദർഭങ്ങൾക്കെല്ലാം ഒരു ആശംസ ഉണ്ടാക്കണം. ഈദുൽ മീലാദ്, ജനന ദിവസത്തിന് ഈദു മീലാദിൻ സഈദ്, ഈദു മീലാദിൻ സഈദ് എന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ. ഈദുൽ അദ്ഹ എന്ന് പറയും, ഈദ് മുബാറക് എന്ന് പറയാം. ഓണം എന്നുള്ളതിന് ഈദുൻ സഈദ്, ഹാപ്പി ഓണം. ആമുൻ ജദീദ് കുല്ലു ആമിൻ വ അൻതും ബിഖൈർ, അങ്ങനെ പറയാം. ശരിയല്ലേ. അടുത്തത് പതിനഞ്ച്, ലാഹിദ സുതൂർ ലാത്തിയ വ മഅാനിഹ വ വഫിഖ് ബൈനഹുമ, താഴെയുള്ള വരികൾ അതിനനുയോജ്യമായ അർത്ഥവും നിങ്ങൾ കണ്ടെത്തണം. വ തസബ്ബതു ഫി ജഹലിക്കും ഫഷറു അൻ തതഅല്ലമു, നിങ്ങൾ നിങ്ങളുടെ വിവരക്കേടിൽ ഉറച്ചു നിന്നോ, നിങ്ങൾ പഠിക്കാതിരിക്കണതാണ്, നിങ്ങൾ പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഷെറു എന്ന ആശയമുള്ള വരി ഇവിടെ ഉണ്ടോ നോക്കൂ. ഇദാ ഖീല ലക്കും ഇന്നൽ അസ്ലമറു ഫഖൂലു, ഇല്ല. ഫി കൈരളത് കേരളത്തെക്കുറിച്ച്, നഹ്നു ആഹുലക്കിതും കേരള. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് വാചകം ഇവിടെ ഇല്ല കേട്ടോ. എന്നാൽ അടുത്ത് നോക്കൂ, ഇന്ന ബനൂക്കി ബി നിഅമത്തിൻ മിർ റബ്ബിന ഫലിദാലിക നഷ്കുറുഹു ശുക്കൂർ നജ്സല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ നിന്റെ മക്കളാണ്, അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ ശുക്ര ചെയ്യുന്നു എന്നാണ്. ഇവിടെ ഉണ്ടല്ലോ അല്ലേ, നഹ്നു അഹ്ലു കേരള നഷ്കുറുല്ലാഹ തആല അല നിഅമഹിൽ കസീർ, ഇതാണ് ഇതിന് അനുയോജ്യം. ബായിന് അനുയോജ്യമായത് ഇതാണ് എഴുതേണ്ടത്. ഓക്കെ. ഫീകസ്സുറൂഉക അന്നമാ ഹിയ കിസ്വത്തുൻ മിൻ സുന്ദുസിൻ ഖുദ്റിൻ കുസീതി, നിന്നിൽ ധാരാളം കൃഷിയിടങ്ങളുണ്ട്, അതൊരു വസ്ത്രമാണ്, പച്ചപ്പ് നിറഞ്ഞ പട്ട് പുതച്ച പച്ചപ്പ്, പച്ചപ്പട്ട് പുതപ്പിച്ചതുപോലെ അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനെന്താ പറയുക, ഇതാണ് ഫി കേരള മസാരിഴും കസീറ വഹിയ കലിബാസി മിൻ സുന്ദുസ്, പച്ച പുതപ്പ് പട്ട് പുതപ്പിച്ചതുപോലെയാണ്, അവിടെ അങ്ങനെയുള്ള ധാരാളം കൃഷിയിടങ്ങളുണ്ട് എന്നാണ്. ഇത് ഇൻ ഖീല ഹാദ ഷഹദും കും മുറു ഫഖൂലു അൽക്കം, ഇതെന്താണ്? ഇദാ ഖീല ലക്കും ഇന്നൽ ആസില മുറുൻ, നിങ്ങളോട് ഇതാ ഇത് ഈ തേൻ കയ്പാണെന്ന് പറഞ്ഞ ഫഖൂലു, നിങ്ങൾ പറയണം ഇന്നൽ ഇന്നഹുൽ മുറുഷത്, അതിന് തീർച്ചയായും കയ്പുണ്ട് എന്ന് പറയണം. അപ്പം ഇതാണ് ഇതിൻ്റെ ഇതാലിൻ്റെ ആശയം, ഇതിലേക്കാണ് വരിക. ഓക്കെ. ഇനി പതിനാറ്, ഇഖ്റാഉൽ ഇബാറത്തിൽ ആത്തിയ വർബിത്ഹാ ബിസ്സിയാഖ്, ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ വരികൾ അതിൻ്റെ സന്ദർഭവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഏതാണ്, ഏത് പാഠഭാഗത്തെയാണത്? ഹരിഹി ഹരിഹൽ ഇബാറ മിൻ ഖിസ്സത്തി, മിൻ ഖിസ്സത്തി ഷുർത്തിയിൽ മുറൂർ ലി മഹ്മൂദ് തൈമൂർ എന്ന് ആദ്യം എഴുതണം അല്ലേ. ആ സെൻറ്റൻസ് പാഠഭാഗത്ത് ഇവിടെ വരുന്ന ഫ അജാബഹുൽ ഗുലാം ഖദ് തലാഫ സുഹ്രിയതഹു വ മുജൂനഹു യ ഹസ്രത്തൻ അലത്തുരീഖ് യ ഖറാബ നസ്ബഹത അൻ ഷുർത്തിയും. അപ്പോൾ ഈ ഇദ്ദേഹം അര് ഹമ്മൂദ ഷുർത്തിയു മുറാർ എന്ന് പറഞ്ഞു. ഉരീദു ഇവിടെ ഇയാൾ പറഞ്ഞത് വലിമല ലാ അക്കൂന ഷുർത്തിയു മുറൂർ, എന്തുകൊണ്ട് ഞാൻ ഷുർത്തിയു മുറൂർ ആയിക്കൂടാ എന്ന് ചോദിച്ചു. ഫ അജാബഹുൽ ഗുലാം, അപ്പോൾ ഗുലാം പറഞ്ഞു എന്ത്, യ ഹസ്രത്തൻ അത്തുരി യ ഖറാബ, അപ്പോൾ വഴിയുടെ കാര്യം പോക്കായി, എന്ത് നാശം, നീയൊരു ട്രാഫിക് പോലീസായി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് ആര് പറഞ്ഞു, ഗുലാം പറഞ്ഞു. അപ്പോൾ കാല ഹാദിഹൽ ഇബാറ അൽ ഗുലാം, ഈ ഇബാറത്ത് പറഞ്ഞത് ഗുലാമാണ് അല്ലേ, ആ സന്ദർഭമാണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി പതിനേഴ്, ഉക്തുബ് ഹംസ ജുമലൻ അൻ ഷഖ്സിയത്ത് ഷുർത്തിയിൽ മുറൂർ ഫി ഖിസ്സത്ത് ഷുർത്തിയിൽ മുറൂർ, ഷുർത്തിയിൽ മുറൂർ എന്നതിൽ ഷുർത്തിയു മുറൂറിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അഞ്ച് വാചകങ്ങൾ എഴുതുക എന്നാണ്. എങ്ങനെ എഴുതാം? ഇതുണ്ട് ഒരു മോഡൽ, ഇത് ഇസ്മുഹു ഷുർത്തി, ഇസ്മുഹു ഹമ്മൂദ ലാ യാരിഫ് അൻ വാലിദേഹി, അവൻ്റെ വാപ്പയെക്കുറിച്ചല്ല, കാന ഉംനിയത്തുഹു അൻ യക്കൂന ഷുർത്തിയിൽ മുറൂർ, ഷുർത്തിയിൽ മുറൂർ ആകാനാണ് അവൻ്റെ ആഗ്രഹം. ഒരു ദിവസം ദാത്ത യോമിന് അറള ഹമ്മൂദ ഉംനിയത്തുഹു അമാമൽ കാറ്റിഫ്,
യാത്തിമിൻ്റെ മുമ്പിൽ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുലാം അവനെ കളിയാക്കി. അങ്ങനെ ഹമൂദിന് ദേഷ്യം വന്നു. ആ കളിയാക്കലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് ആയത്, അല്ലേ? അഖീറൻ ഹക്കക ഹമൂദ ഉംനിയത്തുഹു വസാർ ശുദ്ധിയിൽ മുറ, അവസാനം അയാൾ തൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് ശുദ്ധിയിൽ മുറൂറായി മാറി. ഹക്കക ഹമൂദ ഉംനിയത്തുഹു ബിൽ അസീമ, ദൃഢനിശ്ചയം കൊണ്ട് അവനത് പൂർത്തിയാക്കി എന്നുള്ള ഇതേപോലെ ഒരു മോഡലാണ് അവൻ്റെ ഷഖ്സിയത്തിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഉക്തുബിൽ മാനൽ മർക്കസി ലി സത്രിൽ ആത്തി, ഈ താഴെയുള്ളതിൻ്റെ സെൻറ്റർ ആശയം, സെൻറ്റർ പോയിൻ്റ് എഴുതാനാണ്. കം മസ്ജിദിൻ കനീസത്തിൻ കത് ആനക്ക, എത്ര പള്ളികളും മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും പരസ്പരം ഒത്തൊരുമിച്ച് ചെയ്യുക. കേരള ഹൻസ ഫീക്കൽ ഹൈക്കല, മനോഹരിയായ കേരളമേ നിന്നിൽ അമ്പലങ്ങളുമുണ്ട്. ഇതിൻ്റെ കേന്ദ്ര ആശയം എന്താണ്? എന്താണ് നോക്കൂ, ഇതുപോലെയാണ് എഴുതുന്നത്. ഹാദ സത്വർ മിൻ മൻലൂമി ഖൈറുള്ള, ഈ വാചകം മൻലൂമി ഖൈറുള്ളയിൽ പെട്ടതാണ്. അലി ഷാഇർ ഷാഇർ മർഹു എൻ കെ അഹമ്മദ് മൊയ്യക്കൂൽ ഷാഇർ ഫി ഹാദൽ മൻലൂം അൻ വിലായത്ത് കേരള, കേരളത്തെക്കുറിച്ചാണ് ഇതിൽ കവി പറയുന്നത്. അതിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും ഷാഇർ പറയുന്നത് എന്താ? യൂജത് ഫി കേരള മഅബിദ് മുഖ്തലിഫ, കേരളത്തിൽ ധാരാളം ആരാധനാലയങ്ങളുണ്ട്. ക മസാജിദുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പള്ളി. വ കനായിസ് നസാറ ക്രിസ്ത്യൻസിൻ്റെ പള്ളി. വ ഹയാക്കിലുൽ ഹിന്ദൂസ് ഹിന്ദുക്കളുടെ അമ്പലം. വ ഹാദിഹിൽ മഅബിദ് ഈ ആരാധനാലയങ്ങൾ തൂഹി റിസാലത്തിൻ ഖയ്യിമ, വളരെ മഹത്തായ അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകുന്നു. ഹൗലി ഉഖുവത്തി അഹ്ലി കേരള, കേരളത്തിലെ ആളുകളുടെ സാഹോദര്യത്തെക്കുറിച്ചും. വ തസാമൂഹിയും അവരുടെ പരസ്പര സഹകരണത്തെക്കുറിച്ചുമുള്ള വലിയ സന്ദേശമാണത് നൽകുന്നത്. ഈ സെൻറ്റൻസാണ് നിങ്ങളവിടെ എഴുതുന്നത്. ഇനി വജദത്ത് അബുൽ യാസി റിഹാലത്തിൻ സൗദിയ ഫിൽ മതാർ ഫജറ ബൈനകുമ ഹിവാർ അഇദ്ദാലിക്കൽ ഹിവാർ മിൻ ഖയാലിക്, അബുൽ യാസീനെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ മതാറിൽ വെച്ച് കണ്ടുമുട്ടി, അപ്പോൾ നിങ്ങൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ തയ്യാറാക്കാനാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിൽ അത് പ്രത്യേകിച്ച് മോഡലൊന്നുമില്ല, ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് സബാഹൽ ഖൈർ, സബാഹ നൂർ, മിൻ അയിൻ തജി, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി പറയും മിൻ സൗദി, അല്ലേ? ഇല അയിൻ തസൂർ, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ സന്ദർശിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനമൊക്കെ ആ സ്ഥലങ്ങളൊക്കെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി അത് ചെറിയ ഒരു ഹിവാർ നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, 20. യസൂറുൽ കാത്തിബുൽ മഷ്ഹൂർ അഹമ്മദ് നജീബ് മദ്രസത്തക്, അഹമ്മദ് നജീബ് എഴുതി എന്താണ് പ്രസിദ്ധനായ എഴുത്തുകാരൻ അഹമ്മദ് നജീബ് എന്താണ് നിങ്ങളുടെ ഇത് സന്ദർശിക്കുന്നു. ബി മുനാസബത്തിൽ ഹഫലത്തിൽ അദബിയ, ഒരു സാഹിത്യ പ്രോഗ്രാം. ഫ തജ്രി മുഖാബലത്ത് മഹാപോവർക്കിടയിൽ ഒരു ഹിവാർ നടന്നു. ഇദ് ഹംസ തഹസീലൻ ലിൽ മുഖാബല, അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു 5 ചോദ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ മഹ്മൂദ് തൈമൂറിൻ്റെ ഷുർത്തിയിൽ മുറൂറിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഏകദേശം അതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാം. ആരോട് ചോദിക്കാം? നമുക്ക് ഇദ്ദേഹത്തോടും ചോദിക്കാം, അല്ലേ? അപ്പോൾ ഇദ്ദേഹം ഒരു എഴുത്തുകാരനാകുമ്പോൾ എഴുത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ പാഠഭാഗത്തിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഷുർത്തിയിൽ മുറൂറിലെ ഹമ്മൂദിയോട് ചോദിക്കുന്ന അയിന് ബൈത്തുക്ക്, നിങ്ങളുടെ വീട് എവിടെയാണ്? ഉദുക്കുർ അൻ അഅല ഉസ്റത്തിക്ക്, നിങ്ങളുടെ വീട്ടിലെ ആളുകളെക്കുറിച്ച് പറയാമോ? പിന്നെ ലിമ അഖ്തർത്തി ഹാദിഹിൽ വലീഫ, എന്തിനാണ് നിങ്ങൾ ഈ ജോലി തിരഞ്ഞെടുത്തത് എന്നൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിലൊക്കെ അദ്ദേഹത്തോട് ബഹുമാനത്തോട് ചോദിക്കാൻ വേണ്ടി യാ സെയ്യിദി എന്ന് ചേർക്കാം. എന്ത്? യാ സെയ്യിദി സർ, അയിന ബൈത്തുക്ക്, അല്ലെങ്കിൽ മാ ഇസ്മുക്ക്, അയിന ഉലിത്ത, നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? അയിന ദറസ്ത, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? എന്താ അവിടെ ആ ചോദ്യം ഇവിടെയുണ്ട്. ഫി മാ ഈ മദ്രസത്തിൻ ദറസ്ത, എല്ലാത്തിൻ്റെ മുമ്പിൽ യാ സെയ്യിദി എന്നും കൂടി ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, മാഹിയ റിസാലാത്തുക്കുലിൽ ജീൽ ജദീദ്സ്, എന്താണ് ഈ പുതിയ തലമുറയോട് താങ്കൾക്കുള്ള നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ താങ്കളുടെ മെസ്സേജ് എന്താണ്? പിന്നെ മാ കുത്തുബുക്ക, താങ്കളുടെ പുസ്തകങ്ങൾ ഏതെങ്കിലും മഷ്ഹൂറ, പ്രസിദ്ധമായ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ ചോദിക്കാവുന്നത് അയ്യു ജായിസത്തിൻ, അയ്യു ജായിസ, എന്തൊക്കെ അവാർഡുകളാണ് ഹസൽത്തി അലൈഹ താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ.
അങ്ങനെ ഒരു ഇന്റർവ്യൂ ചോദ്യങ്ങൾ കണ്ടെത്തിയാൽ മതി. 21 അയിദ് ഫഖ്ര ബസീത്ത ഇൻ കേരള അല ലൗ ഇൽ മൻലൂം ഖൈറുള്ള, ഖൈറുള്ള എന്ന പദ്ധതി ആസ്പദമാക്കി കേരളത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു മോഡൽ ഇത് നോക്കൂ. ഖൈറുള്ള മൻലൂമിൻ കതബഹു ഷായർ എൻ കെ അഹമ്മദ് മൗലവി, എൻ കെ അഹമ്മദ് മൗലവി ഒരു കവിതയാണ് ഖൈറുള്ള. എസ്ബു ഷായുർ വി ജമാല തൊബിയത്തി കേരള, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും തസാമുഹു വല്ലുഹുവത്തി ബൈനാഹിലി, അവരുടെ ആ നാടുകൾക്കിടയിലുള്ള അവരുടെ ആളുകൾക്കിടയിലുള്ള സാഹോദര്യവും പരസ്പര സഹകരണത്തെക്കുറിച്ചുമാണ് അതിൽ പറയുന്നത്. കേരള വിലായത്തും ജസ്സാബ, കേരളം മനോഹരമായ ഒരു സംസ്ഥാനമാണ്. ബി സവാഹിലിൻ തൊവീല, നീണ്ട കടൽ എന്താണ്, അതായത് സവാഹിൽ എന്ന് പറഞ്ഞാൽ തീരങ്ങൾ. വജിബാലിൻ മുർത്തഫിയ, വലിയ മലനിരകൾ. ഖാബാത്തിൻ കസീഫ, അതുപോലെ കടലും, അല്ല കടലല്ല കാടുകളും. അപ്പോൾ ഇങ്ങനെ വിശദമായിട്ട് ഇത് എഴുതാവുന്നതാണ്. എല്ലാം കൂടി വായിച്ചാൽ നമ്മുടെ വീഡിയോ വല്ലാതെ ലെങ്ത്തായി പോവും. കണ്ടോ, വഹിയമിൻ അജ്മലിൽ മനാദർ, അതെല്ലാം മനോഹരമായ കാഴ്ചയാണ്. ഇതാണ് യസ്ബു ഷായർ വൽ മസാരി അൽ ഖലറ ഫി കേരള, കേരളത്തിൽ ഒരുപാട് മനോഹരം അല്ല പച്ചപ്പ് നിറഞ്ഞ തോട്ടങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അത് പച്ച പുതച്ച പച്ചപ്പട്ട് പുതച്ച വസ്ത്രം അതിനിട്ടതുപോലെയുണ്ട് എന്നൊക്കെ പറയുന്ന വരികൾ നിങ്ങൾക്ക് എഴുതാവും. കേട്ടോ, ഓക്കെ. ഇനി 22 തർജിം ഇലൽ ഇഞ്ചിലിസിയ, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കേരള വിലായത്ത് മുബാറക്ക, കേരള മനോഹരമായ കേരള അനുഗ്രഹീത സംസ്ഥാനമാണ്. ഈ തൊബിയത്തിഹൽ ജമീല, മനോഹരമായ പ്രകൃതി ഭംഗിയുണ്ട്. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് മലനിരകളാണ്, പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് അറബിക്കടലാണ്. അതിൻ്റെ ആസിമത്ത്, ആസിമത്ത് എന്താണ് തലസ്ഥാനം, തിരുവനന്തപുരമാണ്. ഞാൻ ഈ സംസ്ഥാനത്ത് ഞാൻ താമസിക്കുന്നു, എൻ്റെ സംസ്ഥാനത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു മോഡൽ ഇങ്ങനെ നമുക്ക് എഴുതാം. കേരള ഈസ് എ ബ്ലെസ്ഡ് സ്റ്റേറ്റ് വിത്ത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ നേച്ചർ വിത്ത് ദ വെസ്റ്റേൺ മൗണ്ടെയിൻ ടു ഇസ്റ്റ് ഈസ്റ്റ്, അതിൻ്റെ കിഴക്ക് ഭാഗത്ത്. അതുപോലെ അറേബ്യൻ സീ ടു ഇറ്റ്സ് വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്ത് അറേബ്യൻ സീ. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് ട്രിവാൻഡ്രം. ഐ ലിവ് ഇൻ ദിസ് സ്റ്റേറ്റ്, ഐ ലവ് മൈ സ്റ്റേറ്റ്. ഇങ്ങനെ സിമ്പിളായിട്ട് അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇനി അതുപോലെ അരിബ് അറബിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആഗ്ര ഫോർട്ടിനെ കുറിച്ചിട്ടുള്ള, അതൊരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആണ് ഇന്ത്യയിലെ, ഒരു ചരിത്ര സ്മാരകം. അത് സിറ്റുവേറ്റഡ് ഓൺ ദി വെസ്റ്റ് ബാങ്ക് ഓഫ് റിവർ യമുന, യമുന നദിയുടെ ഇവിടെ എന്താണ് പടിഞ്ഞാറ് ഭാഗത്താണ്. ദ ഗ്രേറ്റസ്റ്റ് മുഗൾ എംപറർ അക്ബർ സ്റ്റാർട്ടഡ് ഇറ്റ്സ് വർക്ക് ഇൻ 1565, 1565 അത് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ അതിനൊരു നമുക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. തുഅദ്ദു ഖലഅത്തു ആഗ്ര വാഹിദത്തും മിൻ അഅലമി മആലിമി താരിഖിയ ഫിൽ ഹിന്ദ്, കേട്ടോ. തഖഉ അതിൻ്റെ ഇംഗ്ലീഷാണ്, അതായത് കേരളത്തിൽ അല്ല ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ചരിത്ര സ്മാരകമാണ്. തുഖഉ അല ലഫത്തിൽ ഗർബിയൽ ലഹരി, യമുന നദിയുടെ പടിഞ്ഞാറൻ തീരത്ത്. ബദൽ ഇമ്രാത്തൂർ അൽ മുഗളി അക്ബർ, അക്ബർ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ, മഹാനായ അക്ബർ, അക്ബർ എന്നാണ് മഹാനായ അക്ബർ എന്നാണ് കേട്ടോ. ഇമാറത്തഹു അതിൻ്റെ നിർമ്മാണം എപ്പോൾ തുടങ്ങി, 1965 തുടങ്ങി. ഇമാറത്തഹു ആമ അൽഫൈൻ, ആമ അൽഫിൻ വ ഹംസമിയത്തിൻ ഹംസിൻ വ സിത്തീൻ എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി 24 ഉക്തു ഫഖ്റത്തൻ അൻഡിസാലത്തെ ഖിസ്സത്ത് ഷുർത്തിയിൽ മുറൂർ, ഷുർത്തിയിൽ മുറൂർ എന്ന കഥയുടെ അതിൻ്റെ സന്ദേശം ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ്. എങ്ങനെ എഴുതാം? എന്താ ഇപ്പോൾ ഇവിടെ ഒരു മോഡലുണ്ട്. ഷുർത്തിയിൽ മുറൂർ ഖിസ്സത്തുൻ ജമീല, ഷുർത്തിയിൽ മുറൂർ ഒരു മനോഹരമായ കഥയാണ്. കത്തബഹൽ കാത്തിബ് ഷഹീർ മഹ്മൂദ് തൈമൂർ, മഹ്മൂദ് തൈമൂർ എഴുതിയതാണ്. ഹിയ ഖിസ്സത്ത് സബിയ മഷ്ലൂലില്ലദി ഹഖക്ക ഉംനിയതഹു, ഒരു വൈകല്യമുള്ള കുട്ടിയുടെ കഥയാണ്. വലന അയൂബിൻ കസീറ, നമുക്കും ധാരാളം കുറവുകളുണ്ട്. നഖ്ദർ വ നതഗല്ലബ അല അയൂബിന, നമുക്ക് നമ്മുടെ കുറവുകൾ നമുക്ക് മറികടക്കാം. വ നഖ്തലിഖുൽ അജായിബ ബി സിഖത്തിൻ നഫ്സ്, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ. അൽ അസീമത്തു വ തഫാഉൽ, ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും. അൽ ജുഹൂദുൽ മുത്തവാലിയ, അതുപോലെ നിരന്തര പരിശ്രമവും. ലറൂറിയത്തുൽ ലിനൈലി അഹ്ദാഫിന വാഹിലാമിന, നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടാൻ അത് അനിവാര്യമാണ്. ഹാദിഹി ഖിസ്സത്തുൻ തുഷജ്ജിഉന ലിസ്സൈരി ഇലൽ അമാം, മുമ്പോട്ട് കുതിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കഥയാണിത്.
ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി മയ്യിസ് അർക്കാന തഷ്ബീഹ് മിനൽ ജുമലില്ലാത്തിയ, താഴെയുള്ളതിൽ അർക്കാന തഷ്ബീഹുകൾ എഴുതാൻ അല്ലേ. ഇപ്പം മുഷബ്ബഹ്, ഇവിടെ മുഷബ്ബഹു ബിഹി, അദാത്ത് തഷ്ബീഹ്, പിന്നെ വജുഹു തഷ്ബീഹ് ആണ് ഇവിടെ വരിക അല്ലേ. ഇവിടെ അലിയുൻ കൽ അസദ്, അലിയുൻ കൽ അസദ്, അലിയാണ് ഇവിടെ മുഷബ്ബഹായിട്ട് വരിക. എന്തുകൊണ്ടാണ് അസദ്? അസദിന്, അസദിനെ കൊണ്ടാണ് അവനെ എന്ത് ചെയ്ത് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുഷബ്ബഹിബിയുടെ സ്ഥാനത്ത് അസദ് വരും, മുഷബ്ബഹിൽ അലി വരും, പിന്നെ അദാത്ത് തഷ്ബീഹിൽ ക, ഇവിടെ ക കൊടുക്കണം. പിന്നെ വജുഹു ഷബി, എന്ത് കാര്യം? ധീരതയുടെ കാര്യത്തിലാണ് അലി സിംഹത്തെ പോലെ. അപ്പോൾ അഷജ ഇവിടെ വരും. മനസ്സിലായോ? എങ്ങനെ? അഷജ ഇവിടെ വരും. പിന്നെ അതുപോലെ അത്തിഫുലു കൽ ഉമ്മി ഫിൽ ഹുൽഖ്, സ്വഭാവത്തിൽ ഉമ്മയെ പോലെയാണ് കുട്ടി. അപ്പോൾ അത്തിഫിൽ എന്നത് ഇവിടെ കൊടുക്കണം, അൽ ഉമ്മ ഇവിടെ വരണം അല്ലേ. മുഷബ്ബഹുബി ക എന്നുള്ളത് ഇവിടെ വരണം, അൽ ഹുൽഖ് എന്നുള്ളത് ഇവിടെയും വരണം. ഓക്കെ, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി ഇനിയുള്ളതിൽ രണ്ടെണ്ണം ചെയ്താൽ മതി. ഉക്തു മുദക്കിറത്തും വജീസ ഹൗല ഖിദമാത് ദക്തൂർ മുഹിയുദ്ദീൻ ആലുവായ് ലില്ലുഗൽ അറബിയ, അറബി ഭാഷയ്ക്ക് വേണ്ടി ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായ് ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു മോഡൽ അദ്ദക്തൂർ എന്നാണ്, ഹിദമാത്തു ദക്തൂർ മുഹിയുദ്ദീൻ ആലുവായ്. അദ്ദക്തൂർ മുഹിയുദ്ദീൻ ആലുവായ് ആലിമുൻ കബീർ, വലിയൊരു പണ്ഡിതനാണ്. ഇപ്പം മുദരിസുൻ അബുഖരി, ജീനിയസ് അധ്യാപകനാണ്, ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം വെളിയത്തുനാട് ആലുവയിലെ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രാഥമിക പഠനത്തിന് ശേഷം ദാറുലുലൂമിൽ ചേർന്നു, പിന്നെ ബാക്കിയാത്ത് സ്വാലിഹാത്ത് വെല്ലൂരിൽ ചേർന്നു, പിന്നെ മൗലവി ഫാസിൽ ബിരുദം നേടി, അഫ്സൽ ഉലമ നേടി ജാമിയത്ത് മദ്രാസ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പിന്നെ അദ്ദേഹം മിസറിലേക്ക് പോയി കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി, അവിടുന്ന് ഡോക്ടറേറ്റ് ബിരുദം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിൻ്റെ സബ്ജക്റ്റ്. അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങൾ ഏറ്റെടുത്തു ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും. അദ്ദേഹം കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു, അതുപോലെ ഉമുമുൽ ഹിന്ദ്, ഇനി ഓൾ ഇന്ത്യ റേഡിയോയിൽ വാർത്താ അവതാരകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ അതുപോലെ പത്രങ്ങളിലും അതുപോലെ അറബി മാഗസിനുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മദീന, അൽ ജാമിയ അൽ ഇസ്ലാമിയ പോലെയുള്ളത്. അദ്ദേഹം റയീസു തഹരീറായിരുന്നു സൗത്തിൽ ഹിന്ദിൻ്റെ, ഇന്ത്യൻ എംബസിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന. അദ്ദേഹത്തിൻ്റെ രചനകൾ ധാരാളമുണ്ട്. അതിലൊന്നാണ് ദേവത്തുൽ ഇസ്ലാമിയ, ഫിഷബ്ഹ് കാറത്തുൽ ഹിന്ദിയ, അതുപോലെ അൽ അദബുൽ ഹിന്ദുൽ മുസാജ്, അതുപോലെ അൽ ഇസ്ലാം വഖലാ അൽ ഇസ്ലാമിയ, ഷെമ്മീൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. അത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മക്കാലാത്തും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു 1996 ജൂലൈ 23. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മോഡലാണ്, ഇതാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ച് എഴുതേണ്ടത്. 27, മുസാഹമത് അഹ്ലി കേരള ലില്ലുഗൽ അറബിയ, അതൊരു ലേഖനം എഴുതാനാണ്. കേരളത്തെ അറബി ഭാഷയ്ക്ക് വേണ്ടി കേരളക്കാർ നൽകിയ സംഭാവനകൾ, അപ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരണം. കേരളത്തിന് എന്താണ് അറബി രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം, അതുപോലെ പള്ളി ദർസുകൾ, സ്കൂളുകൾ, കോളേജുകൾ, പണ്ഡിതന്മാർ, സാഹിത്യകാരന്മാർ, ഗ്രന്ഥങ്ങൾ, രചനകൾ, പത്രങ്ങൾ, മാഗസിനുകൾ, ഇതൊക്കെ ഇതിൽ വരണം. അപ്പോൾ അതിൻ്റെ ഒരു മോഡല് എന്താ, ഇതുപോലെ നമുക്ക് എഴുതാം. കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്, അത് ഇന്ത്യയുടെ എന്താണ് പടിഞ്ഞാറ് ഭാഗത്ത് അല്ല വടക്ക് ഭാഗത്താണുള്ളത്. ഫിസാഹിൽ ബഹറിൽ അറബി, അറേബ്യൻ തീരത്തിൻ്റെ. കാനൽ അറബു യസൂറൂന കേരള, കേരളം സന്ദർശിച്ചിരുന്നു. കേരളവുമായിട്ട് അറബികൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. മിൻ ജിഹാദി മുസ്തലിഫ, അത് ഒന്ന് തിജാരിയ, കച്ചവടം, ബിസിനസ്, അതുപോലെ മതപരം. അറബി കേരളത്തേക്ക് വന്ന അങ്ങനെ ഇവിടെ കേരളം അറബി, കേരളക്കാർക്കിടയിൽ അറബി ഭാഷ ഇൻ തഷറ, വ്യാപിച്ചു. അങ്ങനെ ഇസ്ലാം കേരളത്തിലേക്ക് വന്നപ്പോൾ കേരളത്തിലെ കുറച്ച് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു, അവർ അറബി പഠിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾ അറബി പഠിച്ചു, അവരുടെ അറബി ദീനി ആവശ്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ മുസ്ലിങ്ങൾ പള്ളികളും സ്കൂളുകളും സ്ഥാപിച്ചു കേരളത്തിൽ, അവർ അറബി ഭാഷ പഠിച്ചു കേട്ടോ. അങ്ങനെ 5-10 വിലായത് കേരള കെസീറ മിനൽ ഉലമ, ധാരാളം സാഹിത്യകാരന്മാരെയും പണ്ഡിതന്മാരെയും കവികളെയും കേരളം അറബി ഭാഷയ്ക്ക് സംഭാവന ചെയ്തു. അതിൽപ്പെട്ട ധാരാളം മഖ്ദൂമീൻ, മഖ്ദൂമികളായ ആളുകൾ, മഖ്ദൂം കുറേ മഖ്ദൂം
പണ്ഡിതന്മാരുണ്ടല്ലോ, പിന്നെ ഖാലി മുഹമ്മദ്, ഖാലി ഉമർ, അങ്ങനെ കുറേ ആളുകൾ കേരളത്തിലെ പണ്ഡിതന്മാർ രചിച്ചു. ധാരാളം കവിതകളും പുസ്തകങ്ങളൊക്കെ രചിച്ചു. അതുപോലെ പള്ളി ദർസുകൾക്ക് വലിയ അറബി ഭാഷയുടെ പ്രചാരണത്തിൽ വലിയ പങ്കുണ്ട്. അതുപോലെ ഫല്ലാൻ അറബി ഒരുപാട് കേരളത്തിലെ ഒരുപാട് സ്കൂളുകളിലും മിൻ റൗദത്തുൽ അത്ഫാൽ ഇലാ മർഹലത്തുൽ ദക്തൂറ എന്താണ്, അതുപോലെ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ അറബി പഠിക്കാൻ സൗകര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട്. കേരളത്തിൽ ധാരാളം പത്രങ്ങളും മാഗസിനുകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി അഴിദ മുദക്കിറ അനി ഇസ്തിഹ്സാനിയ ലിൽ മൽലൂം ഖൈറുള്ള, ഖൈറുള്ളയെക്കുറിച്ച് ഒരു ആസ്വാദക കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ എഴുതാം? നോക്കുക, ഖൈറുള്ള മൻലൂമിൻ ജമീൽ ഷായ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. എൻ കെ അഹമ്മദ് മൊയ്തീയുടെ പദ്യമാണ് ഖൈറുള്ള. അതിൽ കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നുണ്ട് ഷായർ. അത് ഈ കവിതയിൽ പറയുന്നത് കേരളത്തോട് തന്നെയാണ്. വയക്കൂൽ ഇല്ലാഹി ദർറുഖ്, നീ കാരണം ഞങ്ങൾ വളരെ, അതായത് സമ്പന്നരായി, അല്ലെങ്കിൽ നീ കാരണം ഞങ്ങൾ സന്തോഷവാന്മാരായി സൗഭാഗ്യവാന്മാരായി എന്നാണ് ഷായർ അതിൽ പറയുന്നത്. അൻതി ജമീല ജിദ്ദൻ, നീ വളരെ മനോഹരിയാണ്. വലില്ലാഹി ശുക്ർ വൽ ഫദൽ, അള്ളാഹുവിനാണ് അതിൻ്റെ എല്ലാ ശുക്റും. കേരളം, കേരളമേ, നീ ധാരാളം നദികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്, അതുപോലെ മലനിരകൾ. ഒബിൽ ഹസൂനിൽ ഖദീമ, അതുപോലെ പഴയ കോട്ടകൾ. പിന്നെ കേരളം, കേരളമേ, അൻതി ഖനിയം ബിൽ ഖാബാത്ത്, കാടുകളുണ്ട്, മരങ്ങളുണ്ട്, ചെടികളുണ്ട്. നീ ധാരാളം പൂന്തോട്ടങ്ങൾ, അതുപോലെ പൂക്കൾ. പിന്നെ പിന്നെയും കവി പറയുകയാണെന്ന്, അൻതി ഖനിയം ബിൽ ഹുഖൂൽ, ധാരാളം വയലുകൾ. അതുപോലെ അതൊക്കെ, അത് പട്ട് പുതച്ചത്, പച്ച പട്ട് പുതച്ചത് പോലെയുള്ള വസ്ത്രം പോലെയുണ്ട്. പിന്നെ ഷാഹിറി കേരളത്തു കം ഫീക്കി മിനൽ ഹദായിക്ക്, എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, അതിൽ ധാരാളം എന്താണ് ഫവാക്കിഹ്, പഴങ്ങൾ. തജരി ബൈനഹ അൽ അൻഹാറു വൽ ജദാവ, അതിൻ്റെ ഇടയിലൂടെ നദികളും അരുവികളും ഒഴുകുന്നു. പിന്നെ കേരളമേ, ഞാൻ നിങ്ങളുടെ, നിന്റെ പഴങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, നിന്റെ വെള്ളം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതിൽ ധാരാളം കാടുകളുണ്ട്. യജീ സുയ്യാഹു ഇലൽ കേരള, കേരളത്തിലേക്ക് ട്രാവലേഴ്സ് വരുന്നു. അതുപോലെ വിശ്വർ എന്താണ്, ഇസ്റാഹത്തി വ തനസ്സു, ഉല്ലസിക്കാൻ വേണ്ടി അല്ല. അതുപോലെ കേരളത്തിൽ പള്ളികൾ, മസ്ജിദുകളൊക്കെ ഉണ്ട്. അവസാനം പറയുന്നത് കേരളം എന്താണ്, യാ കേരള നെഹ്റു നഫ്തഖറു ഫീക്ക്, നിന്റെ കാര്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. വനഹനു മിൻ അഭിനായിഖ്, നിന്റെ മക്കളാണ് ഞങ്ങൾ. അലാദാലിക്കൽ ജസീല ശുക്ർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേരളത്തിലെ ഖൈറുള്ളയെക്കുറിച്ച് മുദക്കിറ ഇസ്തിഹ്സാനിയ തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്ലസ് ടു അറബിക്ക് ഒന്നാം പാദഭാഷ പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറും ആൻസർ കീയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാഹ് ഈ ഇപ്രാവശ്യത്തെ പരീക്ഷ ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ അറബിക് കെ ജി വെബ്, അതുപോലെ സ്കൂൾ അറബിക്കയുടെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻഷാല്ലാഹ് എല്ലാവർക്കും നല്ലതായി സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക.